ി ബി സി ഓഫീസുകളിലെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന മൂന്നാം ദിവസവും തുടരുകയാണ് ബി ബി സിയിലെ ധനകാര്യ വിഭാഗത്തിലേതുൾപ്പെടെ ഒഴിവാക്കാനാകാത്ത ജീവനക്കാരെ മാത്രമേ ഡൽഹി മുംബൈ ഓഫീസുകളിലേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ സാമ്പത്തിക ഇടപാട് രേഖകളാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു ബാലു ഗുഡ് മോർണിംഗ് ഈ ഒരു വലിയ തോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയ സ്ഥാപനങ്ങളിലോ വ്യക്തികളിലോ വീട്ടുകളിലോ പോലും ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര നേരം നീണ്ടൊരു റെയ്ഡ് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോഴും റെയ്ഡ് ഐ ടി വകുപ്പിന്റെ സർവേ എന്ന പേരിൽ തുടരുകയാണോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയതായി ഇപ്പൊ ബി ബി സി ഉദ്ധരിച്ചും അതോടൊപ്പം തന്നെ ഐ ടി വകുപ്പിന് ഉദ്ധരിച്ചും ഒക്കെ ലഭിക്കുന്ന വിവരങ്ങൾ അഞ്ച് പറഞ്ഞതുപോലെ തന്നെ വളരെ ബൃഹത്തായ ഒരു പരിശോധനയാണ് ബി ബി സിയുടെ ഈ ഡൽഹിയിലെയും മുംബൈയിലെയും ഓഫീസുകളിൽ നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ബി ബി സി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ ടൈംസ് ബിൽഡിങ്ങിന് പുറത്താണ് ഇവിടെ ഇന്നലെ വലിയ തോതിലുള്ള ഈ സുരക്ഷാ വിന്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഹിന്ദുസേനാ പ്രവർത്തകരുടെ ഈ പ്രതിഷേധത്തെ തുടർന്ന് വലിയ സുരക്ഷാ വിന്യാസമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇവിടെ ഈ അത്രത്തോളം വലിയ സുരക്ഷാ വിന്യാസങ്ങളൊന്നും തന്നെ ഇല്ല കാരണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇന്നലെ കാണുമ്പോൾ അതായത് ഈ പ്രദേശങ്ങളിലൊക്കെ കേന്ദ്രസേനയിലെ ഉദ്യോഗസ്ഥരെ മറ്റും വിന്യസിച്ചിരുന്നു പക്ഷേ ഇന്ന് നിലവിൽ രാവിലെ നമ്മളിവിടെ എത്തുമ്പോൾ അത്തരത്തിലുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല ഈ പരിശോധന ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മണിക്കൂർ പിന്നിടുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകുവാൻ ആദായ നികുതി വകുപ്പോ അല്ലെങ്കിൽ ബി ബി സിയുടെ ഉദ്യോഗസ്ഥരോ നിലവിൽ തയ്യാറായിട്ടില്ല നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോഴും ഈ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ ഈ കെട്ടിടത്തിന്റെ അതായത് ഡൽഹിയിലെ ഹിന്ദുസ്ഥാൻ ടൈംസ് ബിൽഡിങ്ങിലെ അഞ്ചാമത്തെ നിലയിലും ആറാമത്തെ നിലയിലുമുള്ള ബി ബി സി ഓഫീസിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം പ്രധാനമായും ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള ബി ബി സിന്റെ വിവിധ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇപ്പോൾ ഈ പരിശോധിച്ച് വരുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന അതായത് ഈ മറ്റ് കമ്പനി പ്രൊഡക്ഷൻ ഹൗസുകളുമൊക്കെ ആയി മറ്റും നടത്തിയിട്ടുള്ള ബി ബി സി നടത്തിയ ഇടപാടുകളെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഏതായാലും ഈ ഓഫീസിൽ അതായത് ഡൽഹിയിൽ യും മുംബൈയിലെ ഓഫീസിൽ നിലവിൽ അവശ്യ ജീവനക്കാരും ഒഴിവാക്കാനാകാത്ത ജീവനക്കാരും സാമ്പത്തിക വിഭാഗത്തിലെ ബി സാമ്പത്തിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ മാത്രമേ പ്രവേശിപ്പിച്ചിട്ടുള്ള മറ്റ് ജീവനക്കാരോടൊക്കെ വർക്ക് ഫ്രം ഹോം വീട്ടിലിരുന്ന് പ്രവർത്തിക്കുവാനാണ് ബി അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പും നിർദ്ദേശിച്ചിട്ടുള്ളത്